നോക്കൂ, കേരളത്തിലെ എല്ലാ മരങ്ങളും വീർപ്പടക്കി നിൽക്കുകയാണ്. കേരളത്തിലെ അനാഥ സ്ത്രീത്വം വീർപ്പടക്കി നിൽക്കുകയാണ്. കേരളത്തിലെ അനാഥ ബാല്യം വീർപ്പടക്കി നിൽക്കുകയാണ്. കേരളത്തിലെ ചഞ്ചലമായ മനസ്സുകൾ വീർപ്പടക്കി നിൽക്കുകയാണ്. അട്ടപ്പാടിയിലെ സുഗതകുമാരി ടീച്ചർ തൊട്ടുണർത്തിയ നീരറവ വീർപ്പടക്കി നിൽക്കുകയാണ്. കേരളം വല്ലാത്ത രീതിയിൽ സുഗതകുമാരിയോട് കടപ്പെട്ടിരിക്കുന്നു. പേരൂർക്കടയിലെ മാനസിക രോഗാശുപത്രിയിൽ കടന്നു നിന്ന് അവിടെ വൃത്തിഹീനമായ പരിസരത്ത് കഴിഞ്ഞുകൂടിയിരുന്ന പാവ മനുഷ്യരെ നല്ല രീതിയിലേക്ക് മാറ്റിയത് ടീച്ചറുടെ കൈകളാണ്. ഒരു കവി കവിത എഴുത്തിനപ്പുറം ചെയ്യേണ്ടുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും സുഗതകുമാരി നിർവഹിച്ചു. അനാഥരായിട്ട് തെരുവിൽ അലഞ്ഞു നടന്ന സ്ത്രീകൾക്ക് അഭയം ഉണ്ടാക്കി കൊടുത്തു. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് അഭയം ഉണ്ടാക്കി കൊടുത്തു. മനസ്സ് തെറ്റിപ്പോയവർക്ക് അഭയം ഉണ്ടാക്കി കൊടുത്തു. രണ്ട് ഗവൺമെൻറ്റുകളുടെയും ഒരു അഭിവാദ്യത്തോടു കൂടി ആശീർവാദത്തോടു കൂടി വനിതാ കമ്മീഷന് നേതൃത്വം നൽകിയ വനിത എന്നുള്ള നിലയ്ക്കും അവരുടെ പ്രവർത്തനങ്ങൾ കേരളം ഓർമ്മിക്കുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യ സമര പോരാളിയും മലയാളത്തിലെ കാൽപ്പനികതയിലേക്ക് വരുന്ന ഒരു വഴിയിലെ പ്രധാന ദീപസ്തംഭവുമായ ബോധേശ്വരൻ്റെ മകൾ എന്നുള്ള നിലയ്ക്കും സുഗതകുമാരി ടീച്ചർ ഓർമ്മിക്കപ്പെടും. അവരുടെ എനിക്ക് വ്യക്തിപരമായി ഓർക്കാനുള്ളത് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചത് സുഗതകുമാരി ടീച്ചറായിരുന്നു. ഞാനത് നന്ദിയോടെ എല്ലാ കാലത്തും ഓർമ്മിക്കുക തന്നെ ചെയ്യും. ടീച്ചറുടെ ഏറ്റവും പ്രസിദ്ധമായ കവിതയിലെ രണ്ട് വരികൾ: കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണനിൻ കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നു അത്രേ, പുൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനക്രൂരനെത്തിയത്രേ, ഒന്നുമേ തോന്നാതനങ്ങാതെ ഞാൻ എൻ്റെ ഉമ്മറത്തിണ്ണയിലിരിക്കേ, രഥചക്രഘോഷം കുളമ്പൊച്ച. ഇങ്ങനെ നീണ്ടുപോകുന്ന വരി. ഒടുവിൽ ആ കവിതയിൽ സുഗതകുമാരി ടീച്ചർ പറയുന്നു, അറിയുമോ എന്നെ നീ കൃഷ്ണ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ കവിത. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു രാധ, ഏറ്റവും വലിയ പ്രണയസങ്കല്പം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രണയസങ്കല്പമായ രാധ എക്കാലവും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ടീച്ചറുടെ മരണം മലയാള കവിതയ്ക്ക് മാത്രമല്ല കേരളീയതയ്ക്ക് മുഴുവനുണ്ടായ വലിയ നഷ്ടമാണ്.